ഈ ഒരു ടെമ്പറേച്ചറിന്റെ മീറ്റിൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഒരു മീറ്ററിന്റെ അടിയിലായിട്ട് സെറ്റ് അപ്പ് ഡൗൺ പറഞ്ഞ മൂന്ന് ബട്ടൺ കാണാം. അതിന് തന്നെ സെറ്റ് തന്ന ബട്ടൺ ജസ്റ്റ് ഒറ്റ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു ഡിസ്പ്ലേ ഇതുപോലെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഇതുപോലെ ഇപ്പം ബ്ലിങ്ക് ചെയ്യുന്നത് ഇപ്പൊ സെറ്റ് ഇതിൽ ഓൾറെഡി ഇപ്പം സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ ഇതിൽ 60 ഡിഗ്രിയാണ് കാണുന്നത്. 60 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. നമുക്ക് 65 ഡിഗ്രിയിലേക്ക് എങ്ങനെയാണ് ഇതിന്റെ സെറ്റിംഗ്സ് മാറ്റാൻ നോക്കാം. ഇതുപോലെ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പ് തന്നെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ടെമ്പറേച്ചർ കൂടി വരുന്നതായിട്ട് കാണാം. എന്നിട്ട് നമുക്ക് വേണ്ട ടെമ്പറേച്ചർ സെറ്റ് ചെയ്തതിനു ശേഷം സെറ്റ് ചെയ്യുന്ന ബട്ടൺ ഒന്നും കൂടി പ്രസ് ചെയ്യാം. അപ്പം ഈ ഒരു ഉള്ളിൽ 65 ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റായി. ഇപ്പം നിലവിൽ കാണിക്കുന്ന ഈ ഒരു ടെമ്പറേച്ചർ 29.5 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. ഇതിപ്പം ആക്ച്വൽ ഡ്രയറിന്റെ ഉള്ളിലുള്ള ആക്ച്വൽ ടെമ്പറേച്ചർ ആണ്. നമുക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ടെമ്പറേച്ചർ 65 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു 65 ഡിഗ്രി ടെമ്പറേച്ചർ ആവുന്നത് വരെ എന്ത് ചെയ്യും, ഇതിന്റെ ഹീറ്റർ വർക്ക് ചെയ്തിട്ട് ഈ ഒരു 65 ഡിഗ്രിയിൽ എത്തുമ്പോൾ തനിയെ ഹീറ്ററിന് ഓഫ് ആകും. അതായത് ഈ ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഹീറ്ററിന്റെ ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ടൈമർ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് വേണ്ട സമയം എത്ര മണിക്കൂറാണ് ഡ്രയറിൽ ഐറ്റം ഉണങ്ങേണ്ടത് അത്രയും മണിക്കൂറാണ് ഇതിൽ സെലക്ട് ചെയ്ത് വെക്കേണ്ടത്. 0 വന്ന് ഡ്രയർ ഫുള്ളായിട്ട് ഓഫ് ആകുന്നത് കാണാം. ഫുൾ ഇതിന്റെ ഫുൾ സമയം റൺ ചെയ്ത് കഴിഞ്ഞ് ഡ്രയർ ഓഫ് ചെയ്ത് ഓഫായി കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇതിനെ കാണിക്കുക. ഇതുപോലെ 3 ഡോട്ട് മാത്രമാണ് കാണിക്കുക. നമുക്ക് വീണ്ടും ഈ ഒരു ഡ്രയർ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ പവർ ബട്ടൺ ഓഫ് ചെയ്ത് ഓൺ ചെയ്താലൊന്നും എന്ത് ചെയ്യില്ല, ഡ്രയർ റീസ്റ്റാർട്ട് ആവില്ല. റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഒരു ടൈമറിന്റെ ഡൗൺ എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മാത്രമേ ഡ്രയർ റീസ്റ്റാർട്ട് ആവുള്ളൂ. അതായത് ഈ ഒരു 3 ഡോട്ട് ഡ്രയറിന്റെ പാനലിൽ കാണുന്ന സമയത്ത് ഡ്രയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഡൗൺ എന്ന ബട്ടണാണ് അമർത്തേണ്ടത്. ഡൗൺ എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ റീസ്റ്റാർട്ട് ആവും. നമ്മൾ മുൻപ് എത്ര മണിക്കൂറാണോ സെറ്റ് ചെയ്തത് ആ ഒരു മണിക്കൂർ തന്നെ വീണ്ടും റീസ്റ്റാർട്ട് ആയിട്ട് വന്ന് കാണാം. സെലക്ട് ചെയ്ത് വെക്കേണ്ടത് ഒരു 10 മണിക്കൂർ ഉണങ്ങേണ്ട ഐറ്റം ആണെങ്കിൽ ഇതിൽ 10 മണിക്കൂർ സെലക്ട് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ സെറ്റ് അപ്പ് ഡൗൺ പറഞ്ഞ ഈ ഒരു 3 ബട്ടൺ ഉപയോഗിച്ച് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം സെറ്റ് ചെയ്യുന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലിങ്ക് ചെയ്യും. ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പ് തന്ന ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ടൈം കൂടി വരുന്നത് കാണാം. നമുക്ക് 10 മണിക്കൂർ വേണ്ട ഒരു ആയിട്ടാണെങ്കിൽ 10 മണിക്കൂർ എന്ത് ചെയ്യാം, ഇതുപോലെ സെലക്ട് ചെയ്ത് വെക്കുക. 10 മണിക്കൂർ ഇതിലിപ്പോൾ 10.0 എന്ന് കാണിക്കുന്നത്, അതായത് 10 മണിക്കൂറാണ്. 10 മണിക്കൂർ കഴിയുമ്പോൾ ഡ്രയർ തനിയെ ഓഫ് ആവും. അതായത് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്കൂർ, 10.5 എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0.5 മണിക്കൂറാണ്. 0.5 എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.5 മണിക്കൂറാണ് വർക്ക് ചെയ്യുക. ഇപ്പോൾ 0.5 ആണ് സെലക്ട് ചെയ്തത്, അപ്പം 0.5 മണിക്കൂറാണ് ഇത് വർക്ക് ചെയ്യുക. 0.5 മണിക്കൂർ കഴിയുമ്പോൾ ഡ്രയർ തനിയെ ഓഫ് ആകും. നമുക്ക് അങ്ങനെ എത്ര മണിക്കൂർ വേണമെങ്കിലും സെറ്റ് ചെയ്തേക്കാൻ പറ്റും. 15 മണിക്കൂർ ആണെങ്കിൽ അതിൽ 15 എന്ന് സെലക്ട് ചെയ്താൽ മതി. അത് 1.5 മണിക്കൂർ ചെയ്യുന്ന സാധനമാണെങ്കിൽ 1.5 എന്ന് സെലക്ട് ചെയ്ത് വെക്കുക. ഇതിലിനി കുറച്ച് കഴിഞ്ഞ സമയം കഴിയുന്നതനുസരിച്ച് ഒരു സമയം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് കാണാം. അങ്ങനെ കുറഞ്ഞ് 9, 8, 7 അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കറക്റ്റ് 0 വന്ന് ഡ്രയർ ഫുള്ളായിട്ട് ഓഫ് ആകുന്നത് കാണാം. ഫുൾ ഇതിന്റെ ഫുൾ സമയം റൺ ചെയ്ത് കഴിഞ്ഞ് ഡ്രയർ ഓഫ് ചെയ്ത് ഓഫായി